ക്രിസ്ത്യാനികളുടെ മാറിൽ കുത്തി AICC ആസ്ഥാനത്ത് നിന്ന് AK ആന്റണിയുടെ പടിയിറക്കം. അടുത്തു നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് അത് അതിൻ്റെ തകർച്ചയിലേക്കും പിന്നെ ശവക്കുഴിയിലേക്കുമാണ് പോകുന്നതെന്ന് ഇനിയും മനസ്സിലാക്കാത്ത AICCയുടെ ആസ്ഥാനത്തിരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളും വാർദ്ധക്യത്തിലേക്ക് നീണ്ട് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവരും മനഃപൂർവ്വം പാർട്ടിക്ക് ശവക്കുഴി തോണ്ടുന്നു എന്ന് പറയാതെ വയ്യ. ഏറെ കാലശേഷം പ്രളയമെന്നാണ് ഇക്കൂട്ടർ ധരിക്കുന്നത്. BJP കൃത്യമായ അജണ്ടയിലൂടെ തങ്ങളുടെ നില ഉറപ്പിക്കുമ്പോൾ AICC ആസ്ഥാനത്തിരുന്ന് യോദ്ധ സിനിമയിലെ അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ കളിക്കുകയാണ് പടുകിളവന്മാരായ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും. കേരളത്തിലും ഇന്ത്യയിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിൽ വലിയ ആശങ്കകളും മറ്റും നിലനിൽക്കെ കേരളത്തിൽ നിന്ന് ഇടത് വലത് മുന്നണികൾ ഒരു സമുദായത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് വിജയിപ്പിച്ച് വിടുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ ഹൈന്ദവ സമുദായത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും സൗജന്യമായി താമസിക്കാൻ ഹോട്ടൽ മുറികൾ കിട്ടുന്നതിൻ്റെ ഉപകാരസ്മരണയാണോ ഇന്നലെ രാത്രിയിൽ താലത്തിൽ വെച്ച് നീട്ടിയ രാജ്യസഭാ സീറ്റ്? ക്രിസ്ത്യാനികളെ ഒന്നടങ്കം പിന്നിൽ നിന്ന് കുത്തി വിരമിക്കാൻ തയ്യാറെടുക്കുകയാണ് കപട മതേതരവാദിയും അവസരവാദിയുമായ AK ആന്റണി. പ്രാഥമിക ലിസ്റ്റിൽ ലിജു, ജെയ്സൺ ജോസഫ്, ഷെമാ മുഹമ്മദ് എന്നിവർ പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ ഇത് KC വേണുഗോപാലിനെയും KK സുധാകരനെയും തമ്മിലടുപ്പിച്ച് AK ആന്റണി ഉമ്മൻചാണ്ടി കൂട്ടുകെട്ടിൽ ഡൽഹിയിൽ നിന്ന് AK ആന്റണി KC ഗോപാലിന് നൽകിയ ഒറ്റ പേരാണ് JB മേത്തർ. സുധാകരനെ കളിപ്പാവയാക്കി VD സതീശന് പ്രതികരിക്കാൻ അവസരം കൊടുക്കാതെ രാത്രി 11 മണിക്ക് ഇറക്കിയ രാജ്യസഭാ സ്ഥാനാർത്ഥിയിലൂടെ കോൺഗ്രസിനും അതിൻ്റെ പ്രവർത്തകർക്കും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ക്രിസ്ത്യൻ ഹൈന്ദവ സമുദായങ്ങൾക്കും എന്ത് സന്ദേശമാണ് നൽകുന്നത്? സന്ദേശമല്ല, സന്ദേഹമാണ് നിങ്ങൾ നൽകുന്നത്. എത്രയൊക്കെ പഠിച്ചിട്ടും പഠിക്കാത്ത നേതൃത്വം. ക്രിസ്ത്യൻ സമുദായത്തെ അക്ഷരാർത്ഥത്തിൽ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് തന്നെ കടാരയ്ക്ക് കുത്തിയിറക്കി ഒരു മതേതര സമുദായത്തെ ഇല്ലാതാക്കിയാണ് ആന്റണി AICCയിൽ നിന്ന് പടിയിറങ്ങുന്നത്. VD സതീശന് അക്ഷരാർത്ഥത്തിൽ മിണ്ടാൻ പോലും പറ്റിയില്ല. കാരണം നിയുക്ത രാജ്യസഭാ സ്ഥാനാർത്ഥി എറണാകുളം സിറ്റിയിൽ താമസക്കാരിയായതുകൊണ്ട് AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും എറണാകുളത്തെത്തിയാൽ കയറിക്കിടക്കാൻ ഹോട്ടൽ സ്യൂട്ട് സൗജന്യമായി നൽകുന്നതിൻ്റെ ഉപകാരസ്മരണയാണ് ഒരർത്ഥത്തിൽ രാജ്യസഭാ സീറ്റ്. ഈ വർഷം അവസാനം ഗുജറാത്തിലും കർണാടകത്തിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഈ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനും വോട്ട് ചെയ്യാനും അണികളെ കിട്ടുമോ എന്ന് തന്നെ സംശയമുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിനെ സുഖിപ്പിച്ച് മറ്റ് മതസ്ഥർക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ച് തങ്ങളുടെ പദവികളും സ്ഥാനമാനങ്ങളും ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാനും ഇതിലൂടെ തൻ്റെയും തൻ്റെ മക്കളുടെയും കൂടാതെ വരുന്ന 4 തലമുറകൾക്കും കൂട്ടി സ്വത്തുക്കൾ ബിനാമി പേരിൽ വാരിക്കൂട്ടി കപട ആദർശം ചമഞ്ഞ് അണികളെ നോട്ടീസ് അടിക്കാനും പോസ്റ്റർ പതിപ്പിക്കാനും തങ്ങൾ വരുന്ന സ്റ്റേജുകളിൽ തങ്ങളുടെ ആവേശകരമായ തള്ളുകൾ കേൾക്കാനും തള്ളുകളിൽ ആവേശം കൊണ്ട് കൈയടിക്കാനും മാത്രമായി കൊണ്ടു നടന്നു. സ്വന്തം പള്ളവീർപ്പിക്കുന്ന ഇത്തരം പടുകിളവന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ ശാപമാണ്. ഏത് വിധേനയും പാർട്ടിയെയും പ്രവർത്തകരെയും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ചുറ്റും മലയാളികളായ ചില നികൃഷ്ട പേപ്പട്ടികൾ ഉപദേശിച്ചു കൊടുക്കുന്ന വാക്കുകൾ തനിക്കൊരുക്കുന്ന വാരിക്കുഴിയാണ് എന്ന് മനസ്സിലാകാത്ത രാഹുൽ ഗാന്ധിക്ക് ഇനി എന്നാണ് നേരം വെളുക്കുക? എന്നാൽ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന കോൺഗ്രസ് ഇന്ന് ആശുപത്രി ICUയിലാണ്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇനിയും മരിക്കാത്ത കോൺഗ്രസ്സേ, നിൻ ആസന സ്മൃതിയിൽ നിനക്ക് ഞാൻ ആത്മശാന്തി നേരുന്നു. മാർട്ടിൻ സാവിയോ പത്താൻ, മാർട്ടിൻ മേനാച്ചേരി, കൊച്ചി. സ്വദേശ് ന്യൂസ് ചാനൽ ചീഫ് റിപ്പോർട്ടറാണ് ഈ ലേഖകൻ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.